എന്താ ചേട്ടാ ഇത്? ഇത് വെറുതെ പഴുത്ത് വീണ് പോവല്ലേടാ, അച്ചാറിടാന്ന് വെച്ചോ. അച്ചാറിടാന്ന് വെച്ചോ? സ്വപ്നത്തിലാണെങ്കിൽ ആ പാവം ചേട്ടൻ അടി കെട്ടി പതളായി കിടക്കുമ്പോഴാണോ ചേട്ടത്തെ അച്ചാറിടാൻ പോകുന്നത്? അത് കൊള്ളാം, നിന്റെ ചേട്ടനൊന്നും അല്ല ഞാൻ അച്ചാറിടുന്നത്, പുളിഞ്ചിക്കല്ലേ. എടാ അല്ലേ തന്നെ അവർ അപ്പൂപ്പനും മോനും തമ്മിലുള്ള പ്രശ്നം, അതും സ്വപ്നത്തിൽ നടന്നെന്ന് പറയപ്പെടുന്ന ഒരു പ്രശ്നം. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അല്ല ചേട്ടനെ സ്വപ്നത്തെ പറ്റി ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിച്ച്. എവിടെ പോയി അന്വേഷിച്ചു? അത് കാര്യഗൗരവമുള്ള ഒരാളടുത്താണ് ഞാൻ അന്വേഷിച്ചത്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ പക്ഷേ എങ്ങനെ ചേട്ടൻ ഇത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാം. ഇത് കണ്ട, ഇതേ നമ്മൾ രണ്ടുപേരും അറിയാതെ ചേട്ടന്റെ കയ്യിൽ മിണ്ടാതെ ഉരിയാടാതെ കെട്ടി കൊടുക്കണം. എടാ ഇപ്പൊ നമ്മൾ രണ്ടുപേരും അറിഞ്ഞില്ലടാ, പിന്നെ എങ്ങനെയാ മിണ്ടാതെ ഉരിയാടാതെ കൊണ്ട് കെട്ടി കൊടുക്കുന്നത്? അറിഞ്ഞല്ലേ. അതായത് രണ്ടാമതൊരാൾ അറിയാതെ ചേട്ടനെ കെട്ടി കൊടുക്കണം. അപ്പോഴും പ്രശ്നമുണ്ട്, നമ്മൾ രണ്ടുപേരും അറിഞ്ഞില്ലേ. എന്നാ മൂന്നാമതൊരാൾ അറിയാതെ ചേട്ടനെ കെട്ടി കൊടുക്കണം? അപ്പൊ തന്നു വിട്ടാ പുള്ളിക്ക് അറിയത്തില്ലേ, അപ്പൊ മൂന്നുപേരായില്ലേ. നാലാമതൊരാൾ അറിയാതെ ചേട്ടന്റെ കെട്ടണം. നാലാമതൊരാൾ ഇടത് കയ്യിൽ കെട്ടുമ്പോ അപ്പൊ ഒത്തുണ്ടെന്ന് അറിയത്തില്ലേ. അഞ്ചാമതൊരാളറിയാതെ ചേട്ടനെ കെട്ടി കൊടുക്കാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, പത്ത് പേരറിയാതെ ചേട്ടനെ കെട്ടാൻ പറ്റുമോ? അത് ഞാൻ ചെയ്യാം. അല്ല അതെ കുറച്ച് പൈസാ ചെലവുണ്ടായിരുന്നു ഇതിനകത്ത്. പൈസാ ചെലവുണ്ടെങ്കിൽ മോൻ തന്നെ കൈ വെച്ചാ മതി. എന്തുവാടാ കാശ് കൊടുത്തില്ലേ പുള്ളിക്കാരന്റെ കൊങ്ക കുടിക്കുന്നു, അതുകൊണ്ട് കാശ് തരണമെന്ന് എനിക്ക്. ആര് കാശ് വേണം ചേട്ടന് കൈ ലേലസിട്ട് കൊടുക്കാൻ കാശ് വേണമെന്ന്? കാശിന്റെ ഒരു പരിപാടി നടക്കില്ലെന്ന്, പ്രത്യേകിച്ച് നീയുമായിട്ട് കാശിന്റെ യാതൊരു ഇടപാട് നടത്തരുന്ന ഉത്തോണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നിടത്ത് പുള്ളിക്കാരൻ എന്നെ വെട്ടി കീറുന്നു, അതുകൊണ്ടാണ്. എന്നാ നീ ഇതം കൊണ്ട് തിരിച്ചു കൊടുത്തരാ, അപ്പൊ പിന്നെ വെട്ടി കീറൂല. ഇത് കെട്ടിയ റിസൾട്ട് ഉണ്ട്, റിസൾട്ട് ആവുമ്പോ ഞാൻ കാശ് തരാം, അത് ഓക്കെ ആണോ? ഓക്കെ കെട്ടിക്കോട് ധൈര്യമായിട്ട്. ഏ കെട്ടിക്കൊടുക്കണേ, കറക്റ്റ് ബലി ബലിക്കോ. അത് ഒരു ഔഷധ ഗുണമുള്ള ഏലസാണത്. എന്താണെന്ന് പറ പറ. എന്തോ സമാധാനായി. ഇനി ഇപ്പൊ സ്വപ്നത്തില് ഒരു അപ്പൂപ്പിനും അമ്മൂമ്മയും വന്ന് ഉത്തോണ്ട് അടിക്കത്തില്ല, പോരെ. ഏത് അപ്പൂപ്പിനും അമ്മയും? സ്വപ്നത്തിൽ അപ്പൂമ്മൂന്ന് അടിക്കുന്ന പരിഹാരം വേണം ഉത്തോണ്ടല്ലേ പറഞ്ഞേ. എനിക്കൊരു പരിഹാരം വേണ്ട, അത് അഴിച്ചു കളയാതെ കാശ് മുടക്കി കൊണ്ടു. അതെ എന്തിനു ഉത്തോണ്ട് അവന് വെറുതെ തല്ലു കൊള്ളുന്നേ? എന്ത് തല്ല്? ഞാനും അപ്പൂപ്പനും തമ്മിൽ ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്സാണ്. ഞങ്ങൾ എന്തൊക്കെ തമാശകൾ പറഞ്ഞെന്നറിയോ? ഭയങ്കര തമാശക്കാരനാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഭീകരനൊന്നും അല്ല. ഇപ്പൊ വെള്ളം കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളു. ഇതാ വന്നല്ല, ഇരിക്കണം ഇരിക്കണം. ഇതെന്റെ ഭാര്യ. പരിചയപ്പെടുന്നു എന്ത്? അവള് അപ്പൂപ്പന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചരടൊക്കെ ജപിച്ചോണ്ട് വന്നേക്കായിരുന്നു. കഥയെ കണച്ചിട്ട് പോ. ആ എന്നിട്ട് ആണോ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പൂപ്പ ഭയങ്കര ഗുണ്ടയാണെന്നൊക്കെ. ഒന്നും വേണ്ട അപ്പൂപ്പയിരിക്കണേ. വാ വാ. അച്ഛനിപ്പോഴും പഴയത് പോലെ തന്നെ അപ്പൂപ്പ. ഓ പറമ്പിൽ കളച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നടക്കണം. പൈങ്കിലും ഒന്ന് കെട്ടി ഒരു കൊച്ചുണ്ട് അറിയാലോ. ആര് ഇളയവനാ? അവളൊന്നും ഇല്ലാത്തൊക്കെ ഒരു ഉത്തമ. എന്ത് വേഷം കെട്ടലടാ ഇതാ?
തന്നെ ഇരുന്ന് വർത്താനം പറയുന്ന തന്നെ ഇരുന്ന അപ്പുപ്പനെ കണ്ടില്ലത്. നമസ്കാരം ഉണ്ട് അപ്പുപ്പ. ചേട്ടൻ ഇതിന് വട്ടാണ്, വിളിച്ചോണ്ട് പോ. ഉത്തുന വാ, അകത്ത് പോയി കുറച്ചു കിടക്ക്, വിശ്രമിക്കാം. വാ, ഞാൻ അപ്പുപ്പനോട് സംസാരിക്കട്ടെന്ന്. അപ്പുപ്പനോട് സംസാരിക്കട്ടെ, പറ. ഇതെന്റെ അമ്മ, അച്ഛന്റെ ഭാര്യ. അപ്പൊ ഞാനാരാ ചേട്ടാ? അച്ഛന്റെ മോനാന്നോ? ഇതാരാ അന്നേരം? ഇതൂടെ ഒന്ന് പറഞ്ഞിച്ചുകൂട്. ഇവ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായി തോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഞങ്ങളൊന്ന് പരിചയപ്പെട്ടിട്ട് പിന്നെ പരിചയപ്പെടാം. കൊണ്ടുപോയി സംസാരിക്കട്ടെ. പറയണോ അപ്പ? എന്നിട്ട് പണ്ട് അമ്മ എന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ടി വരും. ഇത് കൂടി ഇതാണ് കൂടി വിഷമിക്കണ്ടാവാ, പരിഹാരം ഉണ്ടാക്കാമ്പാ. നോക്കട്ടെ അപ്പൊ പിന്നെ എങ്ങനെയാന്ന്. ഈ കാലം ഇവിടെ വെച്ചോട അപ്പുപ്പ, ഇവിടെ വിട്ട്, അവിടെ വിട്ട്. ചമ്മ കണ്ടോ, ചെല്ലി താണ്ടതോ, കാണിക്കുന്നാണ്ടല്ലേ ആരെയാ വിളിക്കുന്ന അവിടെ നിന്ന്. എങ്ങനെയുണ്ട് അപ്പുപ്പനെ? മരിച്ചോ അപ്പുപ്പനെ വിളിക്കുന്ന അവിടെ നിന്ന് നോക്ക്. അതെ അല്ലേ? ഓ എന്നാ ഞാൻ പറയുന്ന ഒന്ന് ചോദിക്കോ. ചോദിക്ക. സുഭദ്രേണ്ണന്റെ കയ്യിൽ എത്ര വിരലുണ്ടെന്ന് നോക്കിയേ. കയ്യില്ല. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 5, 5, 10. രണ്ട് കയ്യിലും കൂടെ 10 വിരലല്ലേ? ആ 10 വിരൽ. എടാ ഉത്തമ, രണ്ട് കയ്യിലും കൂടെ എത്ര 10 വിരലെന്നാ? എടാ കൊച്ചു കള്ള, സുഭദ്രേണ്ണന്റെ രണ്ട് കയ്യിലും കൂടെ 12 വിരലുണ്ടായിരുന്നു. ആണോ?